ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് യോനോ SBI ആപ്പ് യൂസ് ചെയ്യുന്ന പലർക്കും അറിയാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തുന്ന കുറച്ച് പൈസ എങ്ങനെ നമുക്ക് എടുക്കാം, എങ്ങനെയാണ് ആ പൈസ നമ്മൾ കാണുന്നത്, എത്ര പൈസ നിങ്ങൾ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഇതൊക്കെ അറിയാൻ വേണ്ടി തുടർന്നുള്ള വീഡിയോ കാണുക. SBI റിവാർഡ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാകണമെന്നില്ല. നിങ്ങളുടെ കാർഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പെട്രോൾ അടിക്കുക, അതുപോലെ മറ്റു പല പേയ്മെൻറ്റ് നടത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്ന് നിൽക്കുന്ന പോയിൻ്റുകളാണ് പൈസയായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പലരുടെയും അക്കൗണ്ടിൽ ഇങ്ങനെ പോയിൻ്റുകൾ വന്ന് കുറേ എമൗണ്ട് ആയിട്ടുണ്ടാവും. പക്ഷെ പലർക്കും ഇത് അറിയാത്തത് കൊണ്ട് എക്സ്പയറി ആയി പോകുന്നതായിരിക്കും. ഈ ഓരോ പോയിൻറ്റിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അതുകൊണ്ട് ആ ഡേറ്റിന് മുന്നേ തന്നെ റിഡീം ചെയ്യേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനായി ആദ്യം നിങ്ങളുടെ യോനോ ആപ്പ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ഹോം സ്ക്രീനിലേക്ക് എത്തുന്നതാണ്. ഇതിൽ നിങ്ങൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ മൈ ബാലൻസ്, മൈ ഡെപ്പോസിറ്റ്, മൈ ബോറോയിങ് ഇങ്ങനെയൊക്കെ കാണുന്നതാണ്. കുറച്ച് വലത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മൈ റിവാർഡ്സ് എന്ന് കാണാവുന്നതാണ്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ പോയിൻ്റ് കാണിക്കുന്നതാണ്. എനിക്കിവിടെ 210 പോയിൻ്റുണ്ട്. അപ്പോൾ റെഡീം നൗ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്കിവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്ക്ലൈമർ മെസ്സേജ് വരുമ്പോൾ എഗ്രി കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പോയിൻറ്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാണുവാൻ വേണ്ടി ഈ മുകളിൽ നിങ്ങളുടെ പേരിൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതാണ് 210 പോയിൻ്റ്, അതായത് 52 രൂപ 50 പൈസ നിങ്ങൾക്കിവിടെ അവൈലബിൾ ആണ്. ഈ പൈസ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കിതിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതായത് റീചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്, ഇ കൊമേഴ്സ് ഇവരുടെ സൈറ്റിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്, ഗിഫ്റ്റ് വൗച്ചർ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്, മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്, ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ റീചാർജ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. മൊബൈൽ ഉണ്ട്, DTH ഉണ്ട്, ഫാസ്റ്റ് ടാഗ് ഉണ്ട്, ഇലക്ട്രിസിറ്റി, ഗ്യാസ് ഇതൊക്കെ ഉണ്ട്. ഇതിൽ ഞാൻ മൊബൈൽ സെലക്ട് ചെയ്യുന്നു. ഇവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓപ്പറേറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. സർക്കിൾ നമ്മളിപ്പോൾ കേരള ആണ് സെലക്ട് ചെയ്യേണ്ടത്. എമൗണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് അറിയാവുന്ന എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ വ്യൂ പ്ലാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാനുകൾ ഇവിടെ കാണിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്ലാൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം താഴെ കാണുന്ന ഐ ഹാവ് റീഡ് ആൻഡ് എഗ്രി ടു ദി ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ കൺഫർമേഷന് വേണ്ടി ഈ ഒരു നിങ്ങളുടെ റീചാർജ് എമൗണ്ട്, നിങ്ങളുടെ ഫോൺ നമ്പർ, ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വരുന്നതാണ്. പ്രൊസീഡ് കൊടുക്കുക. ഓർഡർ സമ്മറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ്. ഇവിടെ എനിക്ക് 210 പോയിൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതായത് 52.5 രൂപ. ഇത്രയും പൈസ കഴിച്ചിട്ട് ബാലൻസ് 102 രൂപ ഞാൻ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി എൻ്റെ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെ എനിക്ക് 210 പോയിൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതായത് 52.5 രൂപയാണ്. ഇത്രയും പൈസ കഴിച്ചിട്ട് ബാലൻസ് 102 രൂപ ഞാൻ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
അതിനുവേണ്ടി എൻ്റെ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. കൺഫേം ഒ ടി പി വരുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ റീചാർജ് സക്സസ് ആവുന്നതാണ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് യോനോ SBIയിൽ നിന്നും കിട്ടിയിട്ടുള്ള പോയിൻ്റ് റിഡീം ചെയ്യാൻ പറ്റുന്നത്. പല ആൾക്കാരും ഇത്തരം ഓഫറുകൾ ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത്. പലർക്കും ഇങ്ങനെയൊരു ഓഫറുള്ള കാര്യം അറിയുക പോലുമില്ല. അപ്പോൾ ഇങ്ങനെ മിസ്സായി പോകുന്നവരുടെ അറിവിലേക്ക് എത്താൻ വേണ്ടി ഇത്തരം വീഡിയോസ് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ്.